ഇന്ന് ഞായറാഴ്ച, ഇന്ന് ഞായറാഴ്ച ലാലേട്ടൻ വന്നു മക്കളെ. ലാലേട്ടൻ വന്നിട്ടാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ആദ്യം തന്നെ നമ്മുടെ ജിൻഡയുടെയും അപ്സരയുടെയും നല്ല അത്യുഗ്രമായ നല്ല കിടുക്കാച്ചി കിണ്ണം കാച്ചി ഹൈ ലെവൽ ഒരു ഡാൻസ് ആയിരുന്നു. വേറെ ലെവലായിരുന്നു കേട്ടോ. അപ്സരയും അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ ജിൻഡോ കുഴപ്പമൊന്നുമില്ല. ജിൻഡോക്ക് ഡാൻസിനോടുള്ള സ്നേഹം കൊണ്ട് ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് അപ്സരയൊക്കെ സ്റ്റെപ്പൊക്കെ പഠിപ്പിച്ചിട്ട് നല്ല സിമ്പിളായിട്ട് നല്ല കിടുക്കാച്ചി കുഴപ്പമില്ലാത്ത നല്ല അടിപൊളി കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് നല്ല ഒരു ഒന്നൊന്നര ഡാൻസ് ആയിരുന്നു. അപ്പോൾ ആ ഡാൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ചലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ക്യാപ്റ്റനാകാൻ വേണ്ടിയിട്ട് മണ്ണ് തുരന്നിട്ട് മറ്റേ ഡ്രമ്മിൻ്റെ ഉള്ളിലൂടെ പോയിട്ട് പിന്നെ പൊട്ടി തുറക്കുക. അങ്ങനെ നമ്മളെ ഷിജോ രണ്ടാമത്തെ ചാവിയിൽ സംഭവം പൊട്ടിയങ്ങ് തുറന്ന് ഷിജോ ക്യാപ്റ്റനായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുടെയൊക്കെ കിടപ്പ്. അത് കഴിഞ്ഞതിന് ശേഷം നേരെന്ന് വെച്ചിട്ടുള്ള രണ്ടാമത്തെ ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ആൻഡ് ഡിസ്ലൈക്ക് ഒട്ടിക്കുക. ഏറ്റവും കൂടുതൽ ലൈക്ക് ഒട്ടിക്കുക, ഇഷ്ടമുള്ളവർക്ക് ലൈക്ക് ഒട്ടിക്കുക, അതുപോലെ ഇഷ്ടമില്ലാത്തവർക്ക് അൺലൈക്ക് ഒട്ടിക്കുക. അങ്ങനെ രണ്ട് സ്റ്റിക്കറാണ് ഒരാൾക്കും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സ്റ്റിക്കർ ലൈക്കിൻ്റെ സ്റ്റിക്കർ കിട്ടിയിട്ടുള്ളത് ഋഷിക്കാണ്. നമ്മൾ ഋഷിക്കുട്ടനാണ്, മുടിയനാണ്, വേറെ ലെവലാണ്. മുടിയൻ ഈസ് ദ ജെനുവൻ പേഴ്സണാലിറ്റി ആൻഡ് ബെസ്റ്റ് അമേസിംഗ് മോസ്റ്റ് ബ്രില്ലൻ്റ് ഓഫ് ദ ഗ്രേറ്റ് ആൻഡ് പവർഫുൾ മാൻ ഇസ് ഋഷി മുടിയൻ. മുടിയനെ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്. മുടിയൻ വേറെ ലെവലാണ്. അപ്പോൾ അങ്ങനെ അത് കിട്ടി. അതുപോലെ തന്നെ ഡിസ്ലൈക്കും ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് ഗബ്രിക്കാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസ്ലൈക്ക് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള സമയത്ത് ഈ ലാരട്ടം നല്ല കിടുക്കാച്ചി കിണ്ണം കാച്ചി ഹൈ ലെവലായിട്ടുള്ള നല്ല ഒരു ഒന്നൊന്നര ട്രോള് ഗബ്രിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഗബ്രിയും ജാസ്മിയും കൂടിയിട്ട് അവിടെ ഒരുമിച്ചിട്ടിരിക്കുമ്പോൾ പിന്നെ ജാസ്മിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ശ്രീരേഖ ജാസ്മിക്ക് ഡിസ്ലൈക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പം ജബ്രി കൈനീട്ടി. ജബ്രി അങ്ങനെ കൈനീട്ടേണ്ട ആവശ്യമുണ്ടാകും. അതിന് ലാലേട്ടൻ പറഞ്ഞ് അത് ശരിയല്ല മക്കളെ, നിനക്ക് വാങ്ങേണ്ടത് നിൻ്റെ കയ്യിൽ കൊണ്ടുത്തരും, അല്ലാണ്ട് നീ കൈയിട്ട് വാങ്ങേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റത്തെ ശരണ്യെ കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രോളയിൽ നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഗബ്രിക്കാണോ കൊടുക്കുന്നത്, ജാസ്മിക്കാണോ കൊടുക്കുന്നത്, അതിൽ രണ്ടാൾ ആർക്കാന്ന് വെച്ചാൽ നോക്കിയിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടൊരു ട്രോള് ലാലട്ടം കൊടുക്കണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് സീരിയസ്നെസ്സിലേക്ക് കൊടുക്കുന്നത്. ജാസ്മിനെ തരിപ്പട്ടമാക്കിയിന് ലാലട്ടൻ. ലാലട്ടൻ പറഞ്ഞു പിന്നെ ഒരു കൊടി, കൊടി എന്ന് പറയുന്നത് ചുവന്ന കൊടിയും പച്ചക്കൊടിയും ഈ ടീമിൽ നിന്ന് പുറത്ത് പോവാതിരിക്കാൻ ആഗ്രഹിക്കാത്ത ആൾക്കാർക്ക് പച്ചക്കൊടിയും പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് റെഡ് കൊടിയും കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പം ഏറ്റവും കൂടുതൽ ഹെൽത്ത് പ്രോബ്ലം ആയിട്ട് എല്ലാവരും കൂടി കൊടുത്തതെന്ന് വെച്ചാൽ സുരേഷ് ഏട്ടനാണ് റെഡ് കൊടി കൊടുത്തത്. അതുപോലെ തന്നെ ഗ്രീൻ കൊടി ഏറ്റവും കൂടുതൽ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഋഷിക്കാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെ ജാസ്മി കൊടി കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ജാസ്മി പറയുകയുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് റോക്കിക്ക് കൊടുക്കണമെന്നുണ്ട്, പക്ഷെ ഞാൻ സുരേഷേട്ടനാണ് കൊടുക്കുന്നത്. അതെന്ത് ഗെയിമാണ്, ഇങ്ങനെയാണോ ഗെയിം കളിക്കുക, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടൻ വലിച്ചഴച്ച് കീറിയിന്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ സുരേഷേട്ടനെ പുറത്താക്കി. സുരേഷേട്ടനെ പുറത്തു പോകാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പുറത്തേക്ക് വിട്ട്. അതുപോലെ തന്നെ ക്യാപ്റ്റൻ ഭരണവുമായിട്ട് നമ്മുടെ ഷിജോ മുന്നിലോട്ടേക്ക് കയറി. അതുപോലെ തന്നെ ലാലട്ടൻ ടാറ്റയിലും ബായിലും പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രമോ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോക്കി ഷിജോൻ ഇട്ടൊന്ന് പൊട്ടിക്കുന്നതിൻ്റെ ഒരു പ്രമോ ഒക്കെ വന്നിട്ടുണ്ട്. നാളെ ഇപ്പം റോക്കി പുറത്താവോ എന്താണെന്നൊന്നും അറിയില്ല. എനിക്ക് തോന്നുന്നത് ഫിസിക്കൽ അലേർട്ട് ചെയ്തുകൊണ്ട് പിന്നെ നമ്മളെ റോക്കിനെ പുറത്താക്കാൻ വേണ്ടിയിട്ടായിരിക്കും പിന്നെ എന്തായാലും ഉണ്ടാവുക എന്നുള്ളതാണ് തോന്നുന്നത്. കാരണം റോക്കി ഒരു നല്ല പ്ലെയറാണ്, നല്ല കാര്യങ്ങളൊക്കെ മൂത്ത് നോക്കിയിട്ട് നല്ല രീതിയിൽ പറയുന്ന ആൾക്കാരാണ്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ലാലട്ടം വന്നിട്ട് പറയുന്നുണ്ട് ഈ ശനിയാഴ്ച പിന്നെ ഞാനായിരുന്നെങ്കിൽ ഒന്ന് പൊട്ടിച്ചേലേത്, അത് ഏതായാലും സംഭവിച്ചു കഴിഞ്ഞു. ഷിജോൻ്റെ മോന്തൊക്കെ ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്താ നാളെ എന്താന്ന് വരുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ട് കഴിയില്ല. ഏതായാലും ജാസ്മിൻ്റെ അണ്ടകുടാശവും ഒക്കെ കീറിയിന്. അതുപോലെ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഗബ്രിയൊക്കെ ഉരുകി തീർന്നിട്ടുണ്ട്. ഗബ്രീനെയൊക്കെ ഡിസ്ലൈക്ക് ചെയ്തിട്ട് അടിച്ച് അണ്ണാക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദ ബെസ്റ്റ് അമേസിംഗ് മോസ്റ്റ് ബ്രില്ലൻ്റ് ഓഫ് ദ ഗ്രേറ്റ് ആൻഡ് പവർഫുൾ വക്കസ്ത. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങളുടെ കടപ്പ്. സഹോദരങ്ങളെ, ഇനി വരുന്ന നിമിഷങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, എന്തൊക്കെയാണ് ഇനി നടക്കാൻ പോകുന്നത്, അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുനും മറ്റേ ഇവളും കൂടിയിട്ടൊരു ഡാൻസ്, ഋതുവൊക്കെ കൂടിയിട്ടൊരു ഡാൻസൊക്കെ കളിച്ചായിരുന്നു. അത്യാവശ്യം അത് വലിയ അത്ര പോരാ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. ഏതായാലും വേറെ ലെവലായിരുന്നു. ലാലട്ടൻ രണ്ട് മൂന്ന് ട്രോളൊക്കെ ഗബ്രിക്കും ജാസ്മിക്കും കൂടിയിട്ട് നല്ല ഇട്ട് വെച്ചു കൊടുത്തിന്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ്റെ മുഖമൊക്കെ കണ്ണിച്ചോരയിൽ മറ്റേ ചോരയൊക്കെ
കണ്ണിന് പുറത്തേക്കായ പോലെ ഉണ്ട് മുഖമൊക്കെ. കട്ടിലേക്ക് നിങ്ങൾ കറക്റ്റ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുമായിരുന്നു. അപ്പോൾ ഇന്നത്തെ സംഭവങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഗൈസ്. ഇനി എന്താണ് ബിഗ് ബോസിൽ സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതെന്ന് വെച്ചാൽ, ഇനി ഷിജു ആയിട്ടാണ് റോക്കി നല്ലൊരു ഫൈറ്റ് നാളെ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും പോകുന്നത്. എന്താണ് കാരണം എന്തൊക്കെയാണ് ഒന്നും അറിയില്ല, കാരണം ജസ്റ്റ് പ്രൊമോ മാത്രമേ വന്നിട്ടുള്ളൂ. നാളത്തെ ലൈവ് ഫുള്ള് വരാണ്ട് ഇപ്പോൾ കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല. എന്താണ് അതിൻ്റെ അകത്ത് സംഭവിച്ച യാഥാർത്ഥ്യം എന്താണ്, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായത്, പിന്നെ ഒക്കെ നാളെ നമുക്ക് കാണാം. അടി കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേതായാലും റോക്കിക്ക് ബാധിക്കുക തന്നെ ചെയ്യും. റോക്കി എന്തായാലും ബിഗ് ബോസ് എന്ന് പുറത്തേക്ക് പോകേണ്ടി തന്നെ വരും, കാരണം റോക്കി നല്ലൊരു പ്ലെയറാണ്. അതുപോലെ തന്നെ കുറച്ച് ഫാൻസും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല വോട്ടിങ്ങിൽ നിൽക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് റോക്കി. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഇപ്പോൾ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്നത് ഋഷിയാണ്. ഋഷി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ജനുവിൻ പേഴ്സണാലിറ്റിയാണ്. കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോയിട്ട് ആരെയും വെറുപ്പിക്കാനോ പിടിപ്പിക്കാനോ നിൽക്കില്ല. അത്രക്കും തരംതാഴ്ന്നു പോയി ബുദ്ധിമുട്ടിലും പ്രശ്നവും കൊണ്ട് പിടിച്ച് നിൽക്കാൻ കഴിയുന്നില്ല എന്ന് കണ്ടാൽ മാത്രമേ ഋഷി പ്രതികരിക്കത്തുള്ളൂ. ഋഷി ദ ബെസ്റ്റ് അമേസിംഗ് മോസ്റ്റ് ബ്രില്ലൻ്റ് ഓഫ് ദ ഗ്രേറ്റ് ആൻഡ് പവർഫുൾ. നിങ്ങളെല്ലാവരും ഋഷിക്ക് വോട്ട് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഋഷി നല്ലൊരു പേഴ്സണാലിറ്റി കൂടിയാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ കള്ളത്തരങ്ങൾ കാണിച്ചിട്ട് യമുനക്ക് കിട്ടിയിട്ട് ഒരു പണി കിട്ടി. യമുന ചേച്ചിക്കൊക്കെ ഡിസ്ലേക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കടപ്പ്. പിന്നെ അതുപോലെ തന്നെ ജാൻമണിയാൻ ഇന്ന് മേക്കപ്പ് ചെയ്ത് കൊടുത്ത മേക്കപ്പൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. വേറെ ലെവലാണെന്നൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടൻ നല്ല രീതിയിൽ നല്ല ഹാപ്പിനെസ് ആക്കിയിട്ട് വിട്ടിട്ടുണ്ട് ജാൻമണിനെ. അതുപോലെ തന്നെ എന്ന് വെച്ചാൽ ജാസ്മീനെ കൂടാണ് കൊടിയെടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. അപ്പോൾ ജാസ്മി ഹോ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ടായിരുന്നു നോമിനേഷനിൽ. പിന്നെ ഇന്ന് പുറത്തു പോയത് നമ്മളെ സുരേഷ് ഏട്ടനാണ്. കാരണം ഈ ചുവന്ന കൊടി ഞാൻ റോക്കിക്കാണ് കൊടുക്കേണ്ടത്, പക്ഷേ ഞാൻ റോക്കിക്ക് കൊടുക്കുന്നില്ല, നമ്മൾ സുരേഷ് ഏട്ടനാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ നീ കളിക്കുന്ന ഗെയിം ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ പറയുകയുണ്ടായി. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ അതിലൊരു സംഭവം കൂടി കാര്യമായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കൊടി കൊടുക്കുന്ന സമയത്ത് പിന്നെ റെഡ് കൊടി, അതായത് ആര് പുറത്തേക്ക് പോകണം ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് റെഡ് കൊടി കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പം എനിക്ക് കൊടുക്കാനുള്ളത് റോക്കിക്കാണ്. പക്ഷെ ഞാൻ റോക്കിക്ക് കൊടുക്കുന്നില്ല, എല്ലാവരും സുരേഷ് ഏട്ടന് കൊടുത്തുകൊണ്ട് ഞാൻ കൊടുക്കുന്നു. കാരണം അതൊരു ഗെയിമായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ഒരാൾക്ക് പനിയോ അസുഖമോ ഇല്ലാന്നായിക്കൊണ്ട് എല്ലാവരും കൊടുക്കുന്നത് കണ്ടിട്ട് നീ അവർക്ക് തന്നെ കൊടുക്കണം. ഒരാൾക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചത് അവർക്ക് തന്നെ കൊടുക്കുന്നത് ശരിയല്ല, നീ കൊടുക്കാനായിരിക്കാം ഉദ്ദേശിച്ചത് അവർക്ക് തന്നെ കൊടുക്കുന്നു പറഞ്ഞിട്ട് കൊടുത്ത് ജാസ്മി അവിടെ ഇരുന്നപ്പം ഗബ്രി നല്ല തിരിച്ച് അതേപോലെ നൈസായിട്ടൊരു പണി ജാസ്മിനിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ മെയിൻ പോയിന്റ് റശ്മിൻ ബായി ഇന്ന് ഇട്ടിരിക്കുന്ന ഡ്രസ്സ് വൈറ്റാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? റശ്മിൻ ബായും ഗബ്രിയും വൈറ്റാണ് ഇട്ടിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുമ്പോൾ റശ്മിൻ ബായിയും ഗബ്രിയും ജാസ്മിനാണ് ഒരുമിച്ചിട്ടുള്ളത്. ജാസ്മിൻ എങ്ങനെയെങ്കിലും ചവിട്ടി പുറത്താക്കിയിട്ട് വേണം ഗബ്രിക്കും റശ്മിൻ ബായിക്കും കൂടിയിട്ട് ലവ് കളിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഒരു വേറെ തന്നെ ഒരു ഗെയിമും കൂടി അതിൽ വരുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കടപ്പ്. അത് മനസ്സിലായവർക്കേ മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല ബുദ്ധിപരമായിട്ട് നിങ്ങൾ ആലോചിച്ചാൽ മനസ്സിലാവും. അതുപോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊടി കൊടുത്ത് കഴിഞ്ഞതിൻ്റെ പ്രശ്നത്തിന് ശേഷം ജാസ്മിൻ അവിടെ വന്നിട്ട് ഇരുന്നതിന് ശേഷം നമ്മുടെ ഗബ്രി എടുത്തിട്ട് കൊടി കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗബ്രി പ്രതീക്ഷിക്കാത്തവർക്കാണ് കൊടി കൊടുത്തത്. അവൻ്റെതായിട്ടുള്ള മനസ്സിൽ അവൻ്റെതായിട്ടുള്ള ഗെയിം പ്ലാനിങ്ങിലാണ് ഗബ്രി മുന്നോട്ട് പോകുന്നത്. കാരണം ജാസ്മി ഗബ്രിക്കൊന്നുമല്ല, തൽക്കാലം ഒരു സുഖത്തിനും ഒരു കണ്ടന്റ് ഇടാൻ വേണ്ടിയിട്ട് മാത്രം ഗബ്രി എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു കണ്ടന്റിനും അതുപോലെ തന്നെ ഒരു നെഗറ്റീവ് അടിക്കാനും ജനങ്ങളിലേക്ക് നെഗറ്റീവ് എത്തിക്കാനും അതുപോലെ തന്നെ ഈ ലവ് കാറ്റഗറിയിലുള്ള ആൾക്കാർ പ്രണയം ഇഷ്ടപ്പെടുന്നവരുടെ ഇഷ്ടം കൈവരിക്കാൻ വേണ്ടിയിട്ടുമാണ് ഇങ്ങനെ ഒരു ഇത്. അതുപോലെ തന്നെ ജാസ്മി ഔട്ടായിക്കഴിഞ്ഞാൽ ജാസ്മിനെ ചവിട്ടി പുറത്താക്കും ഗബ്രി. അതുപോലെ തന്നെ റസ്മിൻ ബായുമായിട്ടായിരിക്കും ഗബ്രിയുടെ ഇനിയുള്ള കളികളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. സുഹൃത്തുക്കളെ, വരും ദിവസങ്ങളിൽ നിങ്ങൾ കാണുക. അതുപോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിർബന്ധമായിട്ട് നിങ്ങൾ എഴുതി അറിയിക്കുക. അതാണ് കാര്യമായിട്ട് വേണ്ടത്. നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇതിൽ വന്നിട്ട് പിന്നെ എഴുതി അറിയിക്കുക, അത് നിർബന്ധമായിട്ട് ചെയ്യണം. ദ ബെസ്റ്റ് അമേസിംഗ് മോസ്റ്റ് ബ്രില്ലൻ്റ് ഓഫ് ദ ഗ്രേറ്റ് ആൻഡ് പവർഫുൾ വക്കസ്തെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം നാളത്തെ. അപ്പം ബൈ.